ഉറപ്പായിട്ടും പക്ഷേ ആ സമയം ഉറപ്പായിട്ടും ലൈവ് ചെയ്തതിൽ വലിയ വിഷമമുണ്ട്. കാരണം അത്രയും സന്തോഷമുള്ള വാർത്ത പറയുക എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ തൊട്ടു മുമ്പ് സഞ്ജുവിന്റെ അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ തേടിയത്. അതിനകത്ത് സഞ്ജുവിന്റെ അമ്മ പറഞ്ഞതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അച്ഛനാണ് നൽകുന്നതെന്ന്. സഞ്ജുവിന്റെ അച്ഛൻ ഡൽഹി പോലീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, ഫുട്ബോളറായിരുന്നു അദ്ദേഹം. ഡൽഹിക്ക് വേണ്ടി സന്തോഷ് ട്രോഫി കളിച്ച താരമാണ്. സഞ്ജുവിന്റെ മൂന്നാമത്തെ വയസ്സിൽ, ശ്രദ്ധിക്കാനുള്ളത് സഞ്ജുവിന്റെ മൂന്നാമത്തെ വയസ്സിൽ മക്കളുടെ ഭാവി, അതായത് സഞ്ജുവിന്റെയും സഹോദരൻ സാലിയുടെയും ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഡൽഹി പോലീസിലെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് വന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഒരു മൂന്ന് വയസ്സെന്നൊക്കെ പറയുന്നത് അപ്പോഴേ അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട് സഞ്ജുവിന്റെ എയിമിനെ കുറിച്ച്. തീർച്ചയായിട്ടും ലോകകപ്പ് പോലെയുള്ള ഒരു വലിയ വേദിയിലേക്ക്, അതും പ്രതിഭകളെ കൊണ്ട് പ്രതിഭകളെ തട്ടി നടക്കാൻ പറ്റാത്ത ഇന്ത്യൻ ടീമിൽ അത്തരം ഒരു പൊസിഷൻ സഞ്ജു പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ദൈവവീക്ഷണം തന്നെയാണ്, ഒപ്പം സഞ്ജുവിന്റെ ഹാർഡ് വർക്കും പ്രതിഭയും. ഇനി നമുക്ക് ഇലവന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സഞ്ജു എത്രമാത്രം ഫസ്റ്റ് ഇലവൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ രണ്ട് വിക്കറ്റ് കീപ്പർമാരുടെ റോളിൽ പോകുന്നതാണ്. ഋഷഭ് പന്തിനൊപ്പമാണ് സഞ്ജുവിനെ ചൂസ് ചെയ്തിട്ട്. പൊതുവേ BCCIയുടെ ഒരു രീതി, ഇന്ത്യൻ ടീമിന്റെ രീതി എന്ന് പറയുന്നത് ഋഷഭ് പന്തിന് തന്നെയാണ് പൊതുവേ ഫസ്റ്റ് ചോയ്സ് കൊടുക്കാറുള്ളത്. പക്ഷെ നിലവിലെ ഫോമിൽ സഞ്ജുവിനെ തഴഞ്ഞുകൊണ്ടൊരു ഇലവൻ എന്ന് പറയുന്നത് ആത്മഹത്യാപരം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം മത്സരം നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമാണ്, കുറച്ച് ലോ പിച്ചുകളാണ് അവിടെ നടക്കാനുള്ളത്. ക്രീസിലിറങ്ങി സെറ്റാവാൻ കുറച്ചധികം സമയം ആവശ്യമുള്ള, അതായത് നമുക്കറിയാം ടെസ്റ്റിലായാലും വൺഡേയിലായാലും ഒക്കെ അതിഭീകരമായ സ്റ്റാറ്റുള്ള വളരെ അഗ്രസ്ഡായ പ്ലെയർ തന്നെയാണ് ഋഷഭ് പന്ത്. ഗാബ ഇന്നിങ്സ് ഒക്കെ ഒരു കാലത്തും നമ്മൾ ഇന്ത്യക്കാർ മറക്കാൻ പാടില്ലാത്ത ഇന്നിങ്സ് കൂടിയാണ്. പക്ഷെ T20യിലേക്ക് വരുമ്പോൾ കുറെ കൂടി ഒരു ഒരു സാധ്യത നമ്മൾ സഞ്ജുവിന് തന്നെ കൊടുക്കണം, കുറച്ചുകൂടി പ്രയോറിറ്റി സഞ്ജുവിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് നിലവിലെ ഫോം നമ്മൾ എടുത്താലും, നിലവിലിപ്പോൾ അദ്ദേഹം 4 അർദ്ധ സെഞ്ചുറികളുമായി 77 റൺസ് ശരാശരിയിൽ 385 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 161. എല്ലാ കാര്യത്തിലും ഒരു പടി മുകളിൽ തന്നെയാണ് സഞ്ജു ഉള്ളത്. അപ്പം നായകൻ എന്നുള്ള ലെവലിൽ നോക്കുമ്പോഴും 9-8 മത്സരവും ജയിച്ചതിന്റെ വലിയ ആത്മവിശ്വാസം, തോറ്റ മത്സരം നാരോ മാച്ച് ആയിരുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്രയും വലിയൊരു കോൺഫിഡൻസിൽ കൂടിയാണ് സഞ്ജു സാംസൺ നിൽക്കുന്നത്. മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ആദ്യ ബോൾ മുതൽ പവർ ഹിറ്റിങ്ങിന് കെൽപ്പുള്ള, കഴിയുന്ന, അത് തെളിയിച്ചിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ. അപ്പോൾ അത്തരത്തിൽ T20യിൽ ഒരു 10 ബോൾ സെറ്റ് ആവാൻ എടുക്കുന്ന 10 ബോൾ 15 ബോൾ എന്നൊക്കെ പറയുന്നത് വളരെ ക്രൂഷ്യൽ തന്നെയാണ്. അപ്പോൾ ആദ്യ ബോൾ മുതൽ ആക്രമിച്ച് കളിക്കുന്ന, പ്രത്യേകിച്ച് 5-ാം നമ്പറിലോ 6-ാം നമ്പറിലോ ആയിരിക്കും അവർ ബാറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം.